ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അ ക്ലാസ് ക്രിയേറ്റീവ് വില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിന്ന് നമ്മുടെ ക്രാഫ്റ്റിലോട്ട് പോയാലോ. ഞാനിന്ന് ചെയ്യുന്നത് പേപ്പർ ഉപയോഗിച്ചൊരു ഡോളാണേ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉഡൻ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പതുക്കെ റോൾ ചെയ്തെടുക്കാം. ഉഡൻ സ്റ്റിക്ക് യൂസ് ചെയ്ത് റോൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ രീതിയിൽ പേപ്പർ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പേപ്പർ ട്യൂബിന് ഒത്തിരി തിക്നെസ് വേണ്ട, അതുകൊണ്ടാണ് ഈ രീതിയിൽ റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ ട്യൂബ് എടുത്ത ശേഷം ഈക്വൽ പോർഷനായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം മറ്റൊരു ട്യൂബ് എടുത്ത ശേഷം ഈ മടക്കിയ ട്യൂബിൻ്റെ അകത്തൂടെ വെച്ചെടുക്കും. 2-3 സെൻറ്റിമീറ്റർ വിട്ട ശേഷം നമുക്ക് വെച്ചിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. മറ്റൊരു ട്യൂബ് എടുത്ത ശേഷം ഞാനിങ്ങനെ ഈക്വലായി മടക്കിയ ശേഷം ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം വീതം 2 സൈഡിലും വെച്ചു കൊടുക്കണം, വീഡിയോ കാണുന്നത് പോലെ. അങ്ങനെ 2 സൈഡിലും 3 എണ്ണം വീതം ഞാനിങ്ങനെ വച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. പ്രസ് ചെയ്ത് എടുത്ത ശേഷം ഒരു ത്രെഡ് എടുക്കണം. ഒരു ത്രെഡ് എടുത്ത ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈ ചെയ്തെടുക്കാം, വീഡിയോയിൽ കാണുന്നത് പോലെ. അങ്ങനെ ഞാൻ നൂലുകൊണ്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഹെഡ് പോർഷനാണ് ചെയ്യാൻ. മറ്റൊരു പേപ്പർ ട്യൂബ് എടുത്ത ശേഷം നമുക്ക് ഒരു ഹെഡ് പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചുറ്റിയെടുക്കുന്നതിനൊപ്പം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പേപ്പർ ട്യൂബും പ്രസ് ചെയ്താണ് ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ടത്, വീഡിയോ കാണുന്ന പോലെ. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. മറ്റൊരു ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്ത് ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഈ ഹെഡ് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. പേപ്പർ പീസ് കവർ ചെയ്ത ശേഷം നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഗം ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഹെഡ് പോർഷൻ. ഞാൻ കുറച്ച് പേപ്പർ ട്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കുറച്ച് പേപ്പർ ട്യൂബ്സ്. ഇത് നമുക്ക് ഇനി ഈ നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് ടൈ ചെയ്ത പോർഷനിൽ ഗം ഉപയോഗിച്ചിട്ട് ഈ പേപ്പർ ട്യൂബ്സ് ചുറ്റുമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ചെടുത്ത ശേഷം നമുക്കൊന്ന് ത്രെഡ് ഉപയോഗിച്ച് ടൈ ചെയ്തെടുക്കാം, കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി. ഞാൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്തെടുക്കുകയാണ് വീഡിയോ കാണുന്ന പോലെ. ബാക്കി വന്ന ത്രെഡിൻ്റെ പോർഷൻ നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് ടൈ ചെയ്ത പോർഷനിൽ ഒരു പേപ്പർ ട്യൂബ്സ് ഉപയോഗിച്ച് ആ ഒരു ത്രെഡ് യൂസ് ചെയ്ത പോർഷനിൽ കവർ ചെയ്ത് നമുക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചുകൊടുക്കും. ഒട്ടിക്കുന്നതിനൊപ്പം നമ്മൾ ട്യൂബ് പ്രസ് ചെയ്ത് വേണം നമ്മൾ ഒട്ടിച്ചുകൊടുക്കേണ്ടത്, വീഡിയോ കാണുന്ന പോലെ.
ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കണം. പിന്നെ എക്സസൈസ് ആയിട്ട് വരുന്ന പോർഷൻ നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. ഗമ്മ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. മറ്റൊരു പേപ്പർ ട്യൂബിൻ്റെ പീസ് എടുത്ത് വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കണം. മറ്റൊരു ചെറിയ പേപ്പർ ട്യൂബിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ഹെഡ് പോർഷന് ഗം ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കാണുന്ന പോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഹാൻഡ് ഒന്ന് ഇഷ്ടമുള്ള പൊസിഷനിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഏത് പൊസിഷനിലാണോ വേണ്ടത് അവിടെ നമുക്കൊന്ന് ഗം ഉപയോഗിച്ച് ആ ഒരു ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം നമുക്ക് വീഡിയോ കാണുന്നത് പോലെ. അതുപോലെ ഞാൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഹാൻഡൊക്കെ ഞാൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഞാൻ ബോഡി ഫുള്ള് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രസ്സിനൊക്കെ ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഞാനിവിടെ മെറ്റാലിക് കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഒരു മെറ്റാലിക് ഗ്രീനും മെറ്റാലിക് ഒരു റെഡിഷ് ഓറഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഹെഡ് പോർഷനിൽ ക്ലേ ഉപയോഗിച്ച് ഒരു ചെറിയൊരു പോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേപ്പറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ പേപ്പർ ഡോളിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.